ഒരിടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനിൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ വരികയാണ്. സൈന്യം പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നാലെ സേനാ മേധാവി ഇമ്രാൻഖാനെ പുറത്താക്കാനുള്ള നീക്കം ആരംഭിച്ചു. സർക്കാരും സൈന്യവും നേർക്കുനേർ എന്ന മട്ടിലാണ് കാര്യങ്ങൾ. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുവരാം. തകർന്നു തരിപ്പണമായ സാമ്പത്തിക രംഗമാണ് ഇമ്രാന് പുറത്തേക്കുള്ള വഴിയൊരുക്കുന്നത്. രാജി ആവശ്യം ശക്തമാക്കിയ പ്രതിപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് സൈന്യവും. 28-ാം തീയതി അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വരും. അസംബ്ലിയിലെ 342 പേരിൽ ഇമ്രാൻഖാന്റെ തെഹ്രീക്കെ ഇൻസാഫിന് 155 അംഗങ്ങളാണുള്ളത്. അതിനു പിന്നാലെ ചെറുപാർട്ടികളിൽ 23 പേരുടെ കൂടി പിന്തുണയുമുണ്ടായിരുന്നു. എന്നാൽ ഇമ്രാന്റെ പാർട്ടിയിൽ നിന്നു തന്നെ 24 പേർ മറുകണ്ഠം ചാടി. ഈ അവിശ്വാസത്തിന് മുൻപ് തന്നെ ഒഴിയണമെന്നാണ് സേനാ മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ കൂട്ടായ്മ അധികാരത്തിലേറുമോ അതോ വീണ്ടും ഒരു പട്ടാള അട്ടിമറിയുണ്ടാകുമോ എന്നത് കാത്തിരുന്നു കാണണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ അട്ടിമറികളുടെ ചരിത്രം എന്ന് പറയുന്നത് പാക് രാഷ്ട്രീയത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. 1947 രൂപീകൃതമായതിനു ശേഷം വിജയിച്ചതുമല്ലാത്തതുമായ ഒരുപാട് ശ്രമങ്ങൾ ആ ഭരണകൂടത്തിന് നേരെയുണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് 1953 ഗവർണർ ജനറൽ ഗുലാം മുഹമ്മദാണ് പ്രധാനമന്ത്രി ഖ്വാജ നസീമുദ്ദീനെ പുറത്താക്കിക്കൊണ്ട് ആദ്യ അട്ടിമറി. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അട്ടിമറിയാണ്. അതായത് ഗവർണർ ജനറൽ ഗുലാം മുഹമ്മദ് പ്രധാനമന്ത്രി ഖ്വാജ നസീമുദ്ദീൻ സർക്കാരിനെ പിരിച്ചുവിട്ട നടപടി വരുന്നു. അതിന് പിന്നാലെ 54 തന്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുമെന്ന് കണ്ട് അദ്ദേഹം ഭരണഘടനാ അസംബ്ലി തന്നെ പിരിച്ചുവിടുകയാണ്. രണ്ടാമത്തേത് വരുന്നു. രണ്ടാമത്തേത് 58 മേജർ ജനറൽ ഇസ്കന്ദർ മിർസ പ്രധാനമന്ത്രി ഫിറോസ് ഖാൻ നൂണിനെയാണ് അന്ന് പുറത്താക്കുന്നത്. 58 അട്ടിമറി. അത് അതിസങ്കീർണമാണ്, കൗതുകകരമാണ്. അതായത് അന്നത്തെ പ്രസിഡന്റാണ് മേജർ ജനറൽ ഇസ്കന്ദർ മിർസ. പ്രധാനമന്ത്രി ഫിറോസ് ഖാൻ നൂണിനെയും സർക്കാരിനെയും നേരത്തെ തന്റെ മുൻഗാമിയായ അട്ടിമറിക്കാരനെ പോലെ ഭരണഘടനാ അസംബ്ലിയെയും പിരിച്ചുവിടുകയാണ്. സേനയുടെ പിന്തുണയ്ക്കായി ആർമി കമാൻഡർ ഇൻ ചീഫ് ജനറൽ അയ്യൂബ് ഖാനെ ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. പക്ഷെ 13 മാത്രമാണ് ആ ഭരണം നീണ്ടുനിന്നത്. മൂന്നാമത്തെ അട്ടിമറി യഥാർത്ഥത്തിൽ അവിടെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത് നടത്തിയത് പക്ഷെ അയ്യൂബ് ഖാനാണ്, പുറത്താക്കിയത് ഇസ്കന്ദർ മിർസയും. ഇനി നമുക്ക് മൂന്നാമത്തെ അട്ടിമറിയിൽ കൃത്യമായി നോക്കാം. അതായത് അതാണ് ഒരർത്ഥത്തിൽ സൈനിക അട്ടിമറി എന്ന് പറയാൻ കഴിയുന്ന ഒന്ന്. സുൽഫിക്കർ അലി ഭൂട്ടോ നമുക്ക് കേട്ടുപരിചയമുള്ള ഒരു പേരാണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സിയാ ഉൾഹക്ക് ആയിരുന്നു ആ അട്ടിമറിക്ക് നേതൃത്വം നൽകിയത്. 1977 ആദ്യ പട്ടാള അട്ടിമറി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ജൂലൈ 4 അർദ്ധരാത്രിയാണ് സിയാ ഉൾഹക്ക് ഈ ഒരു അട്ടിമറി നടത്തുന്നത്. ഓപ്പറേഷൻ ഫെയർ പ്ലേ എന്നായിരുന്നു അതിന്റെ പേര് എന്ന കൗതുകം കൂടിയുണ്ട്. കനത്ത ഇസ്ലാമിക വൽക്കരണം പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത് ആ അട്ടിമറിയോട് കൂടിയാണ്. ഹുദൂദ് ഓർഡിനൻസുകൾ എന്ന പേരിൽ പുറത്തിറക്കിയ നടപ്പിലാക്കിയ നിയമങ്ങളിലൂടെയാണ് ആ ഇസ്ലാമിക വൽക്കരണം സാധ്യമാക്കിയത്. വലിയ ചരിത്രമാണ്, പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ അട്ടിമറി, അത് നമുക്കൊക്കെ സമീപകാല ചരിത്രത്തിൽ കേട്ടുകേൾവിയുള്ളതാണ്. ഈ ചിത്രം പോലും നമുക്ക് പരിചയമുള്ളതാണ്. ജനറൽ പർവേസ് മുഷറഫ് ആണ്, നവാസ് ഷെരീഫിനെയാണ് അദ്ദേഹം പുറത്താക്കിയത്. ഏറ്റവും അവസാനത്തേത് 1999 ജനറൽ പർവേസ് മുഷറഫ് നവാസ് ഷെരീഫിനെയും മന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയായിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് തിരികെ എത്തുന്ന മുഷറഫിന്റെ വിമാനം പാകിസ്ഥാനിൽ ഇറക്കാതിരിക്കാനുള്ള ഷെരീഫിന്റെ ശ്രമം തകർത്തുകൊണ്ടാണ് ആ അട്ടിമറി മുഷറഫ് സാധ്യമാക്കിയത്. നമ്മളിപ്പോൾ കണ്ട ഈ ചരിത്രങ്ങളെല്ലാം എന്ന് പറയുന്നത് വിജയിച്ചതാണ്. പക്ഷേ 51, 80, 95 ആദ്യത്തേത് എന്ന് പറയുമ്പോൾ 47 മുതൽ 51 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ തന്നെ അവിടെ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 3 പരാജയപ്പെട്ട ശ്രമങ്ങൾ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തിനും ഒരു തുടക്കം വേണമല്ലോ. എന്താണ് ഇമ്രാൻഖാന്റെ പതനത്തിന് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് എന്ന് നമുക്ക് നോക്കാം. നവ പാകിസ്ഥാൻ വാഗ്ദാനമൊക്കെയായ അധികാരത്തിലേറിയ നേതാവാണ്, മുൻ ക്രിക്കറ്റ് താരം കൂടിയായ ഇമ്രാൻഖാൻ. ഒന്നും നടപ്പിലായില്ലെന്ന് മാത്രമല്ല രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇമ്രാൻഖാൻ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. വിദേശ വായ്പകളുടെ ഭാരം രാജ്യത്തിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 4 വായ്പകളുടെ തിരിച്ചടവിൽ 399% വർധനയാണ് ഉണ്ടായത്. 2017-18 286.6 ബില്യണായിരുന്നു വായ്പാ തിരിച്ചടവ്. അത് നിലവിൽ 1427.5 ബില്യണാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2022 ജനുവരിയിൽ പാകിസ്ഥാന്റെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എക്കാലത്തെയും ഉയർന്ന നിരക്കായ $2.56 ബില്യൺ. പെട്രോൾ വില 159.86 രൂപയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ സഖ്യം ഇമ്രാനെതിരെ പടപ്പുറപ്പാടിനൊരുങ്ങിയത്.